വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ. ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ആനത്താരകളും തുരങ്കപാതകളും നിർമ്മിക്കാൻ നടപടി ആരംഭിച്ചതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ചിന്നക്കനാലിൽ പ്രധാന പാതകളോട് ചേർന്ന് 4 ആനച്ചാലുകളുടെ നിർമ്മാണത്തിലുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനായി 6 കോടി രൂപ നീക്കിവച്ചതായി മന്ത്രി നെടുങ്കണ്ടത്ത് പറഞ്ഞു. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളും വനമാണ്. വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രദേശത്ത് ഇപ്പോൾ കർഷകർ അനുഭവിക്കുന്ന ദുരിതം വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ചിന്നക്കനാലിൽ വലിയ പ്രശ്നമാണ് കഴിഞ്ഞ 2 ആഴ്ച ഉണ്ടായിട്ടുള്ളത്. ആ ചിന്നക്കനാലിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തുരങ്ക പാതകൾ ഉണ്ടാക്കുകയാണ്. പ്രധാന റോഡിൽ ദേശീയപാത ഉണ്ടല്ലോ, അത് കാണുകയും ആനച്ചാലാണ്, ആന സഞ്ചരിക്കുന്ന വഴിയാണ്. 6 കോടി രൂപ ചെലവഴിച്ച് 4 ആനച്ചാലുകൾ പണിയുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയല്ലാതെ അവരുടെ സഞ്ചാരപഥത്തിൽ നമ്മൾ പോയി നിന്നിട്ട് അതിൻ്റെ ചവിട്ടും കുത്തും ഏറ്റ് മരിക്കുകയും ഒക്കെ ചെയ്താൽ ഇതാണ്. മൂക്കിനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്ന് കാണാൻ കഴിയാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആജന്മ ശത്രുക്കളായി പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ദേശീയ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് തകർന്നടിയുന്ന കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ കൂട്ടാൻ കഴിയാത്തവരാണോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും അവസരവാദികളും ഭാഗ്യാന്വേഷികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമായി ചിലർ പറയുന്നതിന് ഹൈക്കമാൻഡ് വഴങ്ങിക്കൊടുക്കുകയാണ്. CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പുറത്താക്കാനാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശ്രമം. BJPയാണ് മുഖ്യശത്രു എന്ന ബോധ്യമുള്ള കോൺഗ്രസ്സിന് മണിശങ്കർ അയ്യരോടും ശശി തരൂരിനോടും KV തോമസിനോടും ഇത്തരം അനീതി എങ്ങനെ കാട്ടാനാവുമെന്നും PC ചക്കോ ചോദിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ദിവസവും പരാജയപ്പെട്ട് തകർന്നടിയുന്ന കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ കൂട്ടാൻ കഴിയാത്തവരാണോ എന്ന് ചിന്തിക്കണം. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ചരിത്രത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് അപ്രത്യക്ഷമാകും. 2014 അധികാരത്തിൽ വന്ന RSS നയിക്കുന്ന BJP സർക്കാരിൻ്റെ വർഗീയ ഫാസിസം ചെറുക്കാതെ കോൺഗ്രസ് ഉറങ്ങി. ഇതാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്നും PC ചക്കോ പറഞ്ഞു. യോഗത്തിൽ NCP ജില്ലാ പ്രസിഡന്റ് KT മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. വനമന്ത്രി AK ശശീന്ദ്രൻ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KR രാജൻ, സംസ്ഥാന സെക്രട്ടറി അനിൽ കുവപ്ലാക്കൽ, അരുൺ P മാണി, KM പൈലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.